അല്ലാമലൈക്കും വരഹ്ലൈ വറക്കാത്തു വെൽക്കം ടു കാഫി വേൾഡ് ഇന്ന് ഞാൻ അടിപൊളി മത്തിക്കറി മത്തിക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മത്തിക്കറിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കാം കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്നത് കുറേ സമയം ഒന്നും മുറിക്കണ്ട കുറേ അരക്കാനില്ല ഒന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തൊക്കെ കുറച്ചിട്ടിട്ടുള്ള മത്തിക്കറിയാണ് ഇതൊക്കെ കണ്ടല്ലോ മത്തിക്കറി സൂപ്പർ ടേസ്റ്റിയാണ് പക്ഷേ മക്കളൊന്നും അത്ര വലിയ മത്തിയൊന്നും കഴിക്കൂല തേതി മീനിങ്ങനെ വെക്കാം നല്ല ഇങ്ങനെ അയിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും മുളകിട്ടം പോലെയാണ് ഇതിൻ്റെ ഇത് ആദ്യം മത്തി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ അടുത്ത് മത്തി ഉണ്ടായിരുന്നു വലിയ മത്തി ഉണ്ടായിരുന്നു രണ്ടെണ്ണം കൂടി എടുത്തു അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വരെ പുളിവെള്ളം പുളിയോട് കൂടിയിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുക ഒരു എണിയൻ ചേർക്കുക ഒരു എണിയൻ നല്ല ചെറുതായി മുറിച്ച് ചേർക്കുക ഒരു വലിയ തക്കാളിയും ചേർക്കുക രണ്ട് പച്ചമുളകും കൂടി ചേർക്കുക പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി എടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയാണ് ഏറ്റവും നല്ലത് മത്തിക്ക് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ സൂപ്പർ ടേസ്റ്റാകുന്നതാണ് മത്തിക്ക് ഏതൊരു മത്തി അയില ഇങ്ങനത്തെ കറികൾ വെക്കുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി നമുക്ക് കുത്തിയിട്ടാണ് ഇടേണ്ടത് അല്ലാതെ പൊടിച്ചിട്ടിട്ടാലും അത്ര വലിയ ടേസ്റ്റാന്നെ ഇത് മറ്റേ മുട്ടി കൊണ്ട് കുത്തിയിട്ടുക പിന്നെ ഉപ്പ് ചേർക്കുക കല്ലുപ്പാണ് ചേർത്ത് കല്ലുപ്പ് അപ്പുറത്തുനിന്ന് ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പോൾ ആ കല്ലുപ്പും കൂടി ചേർത്തു പിന്നെ ചേർത്തത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ ഇടുമ്പോൾ മല്ലിപ്പൊടി ഒരു സ്പൂണാണ് രണ്ട് ഇടേണ്ടത് മത്തി മീൻ കറികൾക്ക് മീൻ കറികൾക്ക് എപ്പോഴും അങ്ങനെയാണ് ചേർക്കേണ്ടത് മല്ലിപ്പൊടി കുറവും മുളക് പൊടി അധികവുമാണ് അപ്പോൾ അതും കൂടി ചേർത്തു മുളക് പൊടി ചേർത്തും മ മല്ലിപ്പൊടി ചേർത്തും മഞ്ഞൾപ്പൊടി ചേർത്തു ഉപ്പ് ചേർത്തും ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇഞ്ചി ഇവയെല്ലാം കൂടി ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പുളിവെള്ളത്തിലാണ് എല്ലാം കൂടി ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ടല്ലോ എങ്ങനെയെന്ന് ചെറിയ തീരെ വെച്ചിട്ട് വേണം നമുക്ക് ചേർ ചേർക്കാൻ ഇനി ചേർക്കുന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ചേർത്തില്ല ഉപ്പും കൂടി ചേർത്തു ഉപ്പൊക്കെ തികഞ്ഞിനെ നോക്കണം എല്ലാവരും എന്നിട്ട് വേണം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാൻ വേറെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണ ഇലട്ടിപ്പോൾ ഇതൊന്നും ഇല്ല എണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ഫുൾ ചുറ്റും ചേർത്ത് കൊടുക്കുക ചുറ്റിനും ചേർത്ത് എടുത്തതിനു ശേഷം അടുപ്പിൽ വെച്ചിട്ട് തീ വെച്ചു ചെറിയ തീയിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റിൽ മത്തിക്കറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ ബാച്ചിലേഴ്സിനും വേച്ച ഇപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന മീൻ കറി ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട മത്തി കറി ഇത് മത്തി കൊണ്ട് മാത്രമല്ല അയില കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് എല്ലാവരും പരീക്ഷിച്ചോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അല്ലേ ഇപ്പോൾ എല്ലാവരും ബൈ ബായ് പിന്നെ മത്തി മാത്രമല്ല അയിലയും ചെയ്യാം കേട്ടോ